നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജ്യത്തു നിന്ന് വൻ മയക്കുമരുന്ന് കടത്താണ് പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും പഴം ഇറക്കുമതിയുടെ മറവിൽ ലഹരി കടത്തുന്നതിനിടെ മുംബൈയിൽ ഒരു കണ്ടെയ്നർ കൂടി പിടികൂടിയിട്ടുണ്ട്. ലഹരി കടത്തിയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വിജിൻ നേരത്തെ അയച്ച കണ്ടെയ്നറിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. ഗ്രീൻ ആപ്പിൾ കൊണ്ടുവരുന്ന കണ്ടെയ്നറിൽ നിന്ന് 520 കോടി രൂപയുടെ ലഹരിയാണ് പിടികൂടിയിരിക്കുന്നത്. രാജ്യത്തേക്ക് ലഹരിക്കടത്ത് വർദ്ധിപ്പിക്കാൻ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളുകയാണ്. ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതും വിപുലവുമായ ലഹരി വിരുദ്ധ നീക്കമാണ്. രഹസ്യാന്വേഷണ ഏജൻസികളായ ഇന്റലിജൻസ് ബ്യൂറോ, റാ ലഹരി വിരുദ്ധ ഏജൻസിയായ NCB, NIA, DRI തുടങ്ങിയ ഏജൻസികളാണ് ഈ ലഹരി വേട്ടയിൽ പങ്കെടുക്കുന്നത്. കൊക്കെയിനാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത്. മലയാളികളായ മലപ്പുറം സ്വദേശി മൻസൂർ തച്ചമ്പറമ്പിലും കാലടി സ്വദേശി വിജിൻ വർഗീസും ചേർന്നായിരുന്നു കണ്ടെയ്നർ അയച്ചത്. അറസ്റ്റിലായ വിജിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ DRI ലഹരി പിടികൂടിയത്. കഴിഞ്ഞ ദിവസം മലയാളികൾ ഇരുവരും ചേർന്ന് 1427 കോടി രൂപയുടെ ലഹരി വസ്തുക്കളായിരുന്നു മുംബൈയിൽ ഇറക്കിയത്. ഓറഞ്ചിന്റെ കാർട്ടൂണിലായിരുന്നു ലഹരി ഒളിപ്പിച്ചത്. കേസിൽ വിജിൻ അറസ്റ്റിലായി. തുടർന്ന് അന്വേഷണത്തിൽ പ്രതികൾ നേരത്തെ ഇറക്കിയ ഗ്രീൻ ആപ്പിൾ കണ്ടെയ്നർ അന്വേഷണ സംഘം പരിശോധിക്കുകയായിരുന്നു. ഇതോടെ 50 കിലോയോളം കൊക്കെയിൻ DRI സംഘം കണ്ടെത്തി. രാജ്യത്തെ മലയാളികൾ ഉൾപ്പെട്ട് ഏറ്റവും വലിയ ലഹരി കടത്തായി മാറുകയാണ് ഈ കേസ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഓറഞ്ചിൽ ഒളിപ്പിച്ച് പഴം ഇറക്കുമതിയുടെ മറവിൽ ലഹരി കടത്തിയ മലയാളികൾ ഉൾപ്പെടെ സംഘം 4 വർഷമായി രംഗത്ത് സജീവമാണെന്നാണ് DRI ഇന്നലെ വ്യക്തമാക്കിയത്. കൊച്ചി തുറമുഖം വഴിയും ലഹരി കടത്തിയതിന്റെ വിവരം ലഭിച്ചതായി അന്വേഷണ സംഘം പറയുന്നു. നിലവിൽ വിദേശത്തുള്ള മലപ്പുറം സ്വദേശി മൻസൂർ തച്ചൻപറമ്പിലാണ് രാജ്യാന്തര ഇടപാടിന്റെ സൂത്രധാരനെന്നും DRI തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാളോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഹാജരാകാത്ത പക്ഷം ഇന്റർപോളിന്റെ സഹായത്തിൽ ഇന്ത്യയിൽ എത്തിക്കുന്നതിനാണ് തീരുമാനമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നവി മുംബൈയിൽ ലഹരി മരുന്ന് കൊണ്ട് പോകാൻ മൻസൂർ ഏൽപ്പിച്ച രാഹുൽ എന്നയാൾക്കായും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടകളിൽ ഒന്നാണ് എന്ന നിലയിൽ കടത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ശക്തികളുണ്ട് എന്നാണ് കേന്ദ്ര ഏജൻസികൾ കരുതുന്നത്. 198 കിലോ മെത്തും 9 കിലോ കൊക്കെയിനുമാണ് ഓറഞ്ച് പെട്ടികൾക്കിടയിൽ നടത്തിയ തിരച്ചിൽ കണ്ടെത്തിയത്. അങ്കമാലി കേന്ദ്രീകരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എമിറ്റോ ഫുഡ്സ് ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വിജിൻ വർഗീസിനെ അറസ്റ്റ് ചെയ്ത DRI അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. എമിറ്റോയുടെ പേരിൽ കൊച്ചിയിൽ എത്തിയ കണ്ടെയ്നർ കൊച്ചി തുറമുഖത്ത് പരിശോധിച്ചെങ്കിലും കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.